സർക്കാരിന്റെ സമഗ്ര ട്രോമാ കെയർ പദ്ധതിയുടെ ഭാഗമായുള്ള ആംബുലൻസ് സംവിധാനത്തിന്റെ നടത്തിപ്പ് ചുമതല ജി വി കെ കമ്പനിക്ക്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 315 ആംബുലൻസുകളാണ് പദ്ധതിയുടെ ഭാഗമായി നിരത്തിലിറങ്ങുക. സമഗ്ര ട്രോമാ കെയർ പദ്ധതിയുടെ ഭാഗമായി 14 ജില്ലകളിലും അത്യാധുനിക രീതിയിലുള്ള ആംബുലൻസ് സംവിധാനമാണ് ഒരുക്കുന്നത്. നേരത്തെ 108 ആംബുലൻസുകളുടെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന തെലങ്കാന ആസ്ഥാനമായ ജി വി കെ എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഈ പദ്ധതിയുടെയും നടത്തിപ്പ് ചുമതല. ജി വി കെ തന്നെയാണ് ആംബുലൻസുകൾ ലഭ്യമാക്കേണ്ടത്. ടെൻഡർ നൽകി ആദ്യ 4 മാസത്തിനുള്ളിൽ 200 ആംബുലൻസുകളും അടുത്ത 2 മാസത്തിനുള്ളിൽ 115 ആംബുലൻസുകളും ലഭ്യമാക്കണം. സംസ്ഥാനമൊട്ടാകെ ബന്ധിപ്പിക്കുന്ന ആംബുലൻസ് ശൃംഖലയ്ക്ക് ഏകീകൃത കോൾ സെന്റർ, ജി പി എസ് സംവിധാനം എന്നിവ ഉണ്ടാകും. രോഗീ പരിചരണത്തിന് പരിശീലനം ലഭിച്ച എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരും ഉണ്ടാകും. 108 പോലെ വിളിക്കാനായി പ്രത്യേക നമ്പർ ലഭ്യമാക്കും. പ്രത്യേക മൊബൈൽ ആപ്പ് വഴിയും ആംബുലൻസ് വിളിക്കാനാകും. റോഡ് സുരക്ഷാ അതോറിറ്റി കണ്ടെത്തിയ അപകട മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആംബുലൻസുകൾ വിന്യസിക്കുക. 5 കിലോമീറ്ററിനുള്ളിൽ ഒരു വാഹനമെന്ന നിലയിൽ ആംബുലൻസുകൾ ഉണ്ടാകും. അപകടം പറ്റുന്നവരെ ആംബുലൻസിൽ കയറ്റുമ്പോൾ തന്നെ ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന നിർദ്ദേശം കോൾ സെന്റർ വഴി ലഭിക്കും. ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു നോഡൽ ഓഫീസറും ഉണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.